ധൈര്യം ചോർന്നു പോകും. Your strength will be faded away. നമ്മളൊക്കെ പല മരണവീട്ടിലും പോയാലും നമ്മൾ ഭയങ്കര ധൈര്യശാലികളാണ്. Even if you go to certain houses where funerals are happening, we'll be very bold. ഹായ് നമ്മൾ പറയും ആമേൻ ബ്രദറെ ഇതൊക്കെ ഉള്ളതാ ഇതൊക്കെ കേറി പോയേ പറ്റത്തുള്ളൂ. Because we will tell them all these things are there brother, you have to go through these things. മരണം എല്ലാവർക്കും ഉള്ളതാ. That is for everybody. പക്ഷേ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു പനി വന്നാൽ. But if a fever comes for any of our beloveds. നിങ്ങൾ ആരും മിണ്ടുന്നില്ലല്ലോ. None of you are saying anything. What happened for everybody? നമുക്ക് ഒരു ചെറിയ നെഞ്ചുവേദന വന്നാൽ. If a small chest pain happens for us. നമുക്ക് ഒരു ചെറിയ തലവേദന വന്നാൽ. If a small headache happens for us. നമ്മൾ പേടിച്ചു. We'll be scared. ഇന്ന് രാവിലെ ആരോടോ പറയുന്നു. Today morning God is speaking to somebody. നിന്റെ ഭയങ്ങളെ പുറത്താക്കത്തക്കവണ്ണം ദൈവം ചിലത് നിന്റെ വീട്ടിൽ ചെയ്യാൻ പോകുന്നു. God will do certain things in your life. Take away all the fears out of you. ഞാൻ ഇത് പ്രവചിക്കുകയാണ്. I'm prophesying to you. ഇത് ഞാൻ പ്രവചിക്കുകയാണ്. I'm prophesying to you. നിന്നെ വല്ലാതെ പേടിപ്പിക്കുന്ന ചില വിഷയത്തിന്റെ മേൽ അവൻ എഴുന്നേൽക്കാൻ പോകുന്നു. God is going to rise for certain matters of yours which will make you greatly scared. Hallelujah. Amen. ചിലപ്പോഴത് ഫിസിക്കലി സംഭവിക്കാം. Sometimes it will happen physically. പെട്ടെന്ന് രോഗിയായി തീരുന്നു. Suddenly you become sick. ഒരു കാര്യമില്ല. There is no reason. കഴിഞ്ഞ ദിവസം നമ്മുടെ ഇടയിൽ വന്ന ഒരു ദൈവദാസൻ പറഞ്ഞു ഓർമ്മയില്ലേ? Last day remember a pastor came here and said. പേര് ഞാൻ പറഞ്ഞില്ല. ജനുവരി നമ്മുടെ ഇടയിൽ വന്ന ആളാണ്. He came among us in January. അദ്ദേഹത്തിന് ആമീൻ പപ്പായുമായിട്ട് മെഡിക്കൽ ആമീൻ മെഡിക്കൽ ബിലീവേഴ്സ് മെഡിക്കൽ കോളേജിൽ പോയതാ ഒരു അസുഖത്തിന് വേണ്ടി. He went to believers for his dad. മെഡിക്കൽ കോളേജിൽ. For in the medical college. ഒരു പപ്പായുടെ അസുഖം ചികിത്സിക്കാൻ പോയതാ. He was to treat one of the disease of his dad. പക്ഷേ ഈ മനുഷ്യന് ഒരു അസിഡിറ്റിയുടെ പ്രോബ്ലം ഉണ്ടായിരുന്നു. He had a problem of acidity. അപ്പോൾ സമയമുള്ളതുകൊണ്ട് ഡോക്ടറെ കാണാനാണ് പറഞ്ഞു. Because he had time he went to see the doctor. ചുമ്മാ സമയം ഫില്ല് ചെയ്യാൻ വേണ്ടി ഡോക്ടറെ കാണാൻ കേറിയതാ. He went to see the doctor just to fill the time. ഡോക്ടർ നോക്കിയിട്ട് പെട്ടെന്ന് പറഞ്ഞു ആമേൻ MRI എടുക്കാൻ പറഞ്ഞു. But doctor suddenly saw and told him to take an MRI. MRI എടുത്ത ഈ ആളെ നേരെ ഓങ്കോളജിയിലേക്ക് റെഫർ ചെയ്യാനാണ്. After taking the MRI he was directly referred to oncology cancer department. കാൻസർ വാർഡിലേക്ക് കേറ്റി വിടുകയാണ്. He was being sent to the cancer ward. ചുമ്മാ കാർ പാർക്കിങ്ങിൽ കിടന്ന ആളാ. He was a person who was simply sitting in the car park. നേരെ ഓങ്കോളജിക്ക് റെഫർ ചെയ്തു. Directly he was referred to the oncology ward. ആ മനുഷ്യന്റെ വാക്ക് നിങ്ങൾ കേട്ടതല്ലേ? You heard his voice right? പേടിച്ചു പോയി. He was scared. ബാത്റൂമിൽ കയറാൻ പേടിയാണ്. He was scared to go to the bathroom. ബാത്റൂമിൽ മരിച്ചു വീഴുമെന്നുള്ള പേടി. He was scared that he'll die in the bathroom. കടകടച്ച് ഉറങ്ങാൻ പേടി. He is scared to sleep after clocking the door. ആമേൻ മുറിക്കകത്ത് ചത്തുപോകുമെന്നുള്ള പേടി. He is scared that he will die in his bedroom. ആരാ ആളെന്നറിയോ? Do you know who's the person? പേര് ഞാൻ പറയത്തില്ല. I will not tell you. 10,000ങ്ങളെ ബലപ്പെടുത്തിയവൻ. He is a person who strengthened thousands of people. പക്ഷേ ഈ കാറ്റ് നമ്മളെ വല്ലാതെ വലച്ചു കളയും. But the storm will make us to be scared greatly. പക്ഷേ ഒടുവിൽ മനസ്സിലായി. But at the end he understood. ഇതിനെ നിയന്ത്രിക്കുന്നവന് മാത്രമേ ഇതിനെ പ്രവർത്തിപ്പിക്കാൻ പറ്റത്തുള്ളൂ. The one who can control the storms only can calm. യേശുവിന്റെ നാമത്തിൽ. In the name of Jesus. ഇതുപകൽ അഭിഷക്തന്മാർക്കെതിരെയുള്ള പൈശാചിന്റെ സ്ട്രാറ്റജികളെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുകയാണ്. Rebuke the storms which are coming against the ministers of God today. Suddenly you will become sick. ഞങ്ങളുടെ വീട്ടിൽ അത് സംഭവിച്ചിട്ടുണ്ട്. It happened in my house. ഞങ്ങളുടെ വീടും ഞങ്ങളുടെ പപ്പയാണ് മെയിൻ ആയിട്ടുള്ള ആളെന്ന് പറയുന്നത്. The main person is my dad. പപ്പയാണ് ഏറ്റവും വീട്ടിൽ അധ്വാനിക്കുന്നത്. It is the dad who works hard in my family. ഞങ്ങൾ പപ്പയുടെ ചുറ്റും നിൽക്കുന്ന ആളുകളാണ്. We all just stands beside him. പപ്പ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു പേടിയില്ല. Because dad is there we are not scared of anything. ഞങ്ങളുടെ വീട്ടിൽ ഒരു ചെറിയ പൂച്ചെടി കമ്പ് ഐ മീൻ കിളിച്ചു വന്നാൽ പപ്പയ്ക്ക് അറിയാം ആ പൂച്ചെടി അവിടെ കിളിച്ചിട്ടുണ്ട്. If a small plant comes up in our house he knows that thing is there. ഞങ്ങളുടെ വീട്ടിലെ മുളകിനകത്ത് ഒരു ചെറിയ പൂ വന്നാൽ പപ്പയ്ക്ക് അറിയാം ആ മുളകിനകത്ത് പൂ. Small flower comes in one of our plants he knows that thing is there. മുളക് ചെടി പോലും ഉണ്ടോ എന്ന് ഞങ്ങളിൽ ചിലർക്ക് അറിയത്തില്ല. If these plants are there some of us don't even know. ഒരു ദിവസം രാവിലെ one day morning ഞാൻ എങ്ങോട്ടോ പോകാൻ തീരുമാനിച്ചിരിക്കുമ്പോൾ I was deciding to go somewhere. ഷാലോമിന്റെ ബർത്ത്ഡേ ആണെന്ന്. It was the birthday of Shalom that day. ആ ബർത്ത്ഡേ കേക്ക് എല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട്. We ordered the birthday cake. ആമേ ഞാൻ രാവിലെ വണ്ടി കഴുകാൻ വേണ്ടി നിൽക്കുക. I was going to wash my car that day. അമ്മ കാർ കഴുകിയിട്ട് ഞങ്ങൾ എല്ലാം കൂടി ഒന്ന് പുറത്തു പോണം അതാ പ്ലാൻ. After washing the car we wanted to go out that was our plan. അപ്പോൾ വിനിതയുടെ ഫോൺ വരുന്നു. Suddenly Vinita's phone came. അച്ഛാ ഓടി വാ. My brother come quickly. പപ്പ വീണു. Father fell down. പപ്പ വീണു. Father fell down. ഞാൻ വണ്ടി കഴുകാത്ത വണ്ടി പകുതി കഴുകിയ വണ്ടിയുമായിട്ട് ഓടി വന്നു. After washing the car in a half way I came quickly. ഞാൻ നോക്കുമ്പോൾ പപ്പായുടെ ചുറ്റും എല്ലാവരും ഇരിപ്പുണ്ട്. When I saw everyone was sitting around him. രണ്ടും ചെവി കൂടെയും blood ഒഴുകുകയാണ്. Blood was coming out from both ears. മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധമുള്ള ആൾ നോക്കിട്ട് പറഞ്ഞു പെട്ടെന്ന് കൊണ്ടുപോക്കോ ഇന്റേണൽ ബ്ലീഡിംഗ് ആണ്. The person who is related to medicine after seeing him, my dad he told me quickly take him to the hospital. 70 വർഷം എന്റെ പപ്പ ആരോഗ്യമില്ലാതെ ഞാൻ കണ്ടിട്ടില്ല. For 70 years I have never seen my dad weak. പെട്ടെന്ന് ഒരു കാറ്റ് അടിക്കുകയാണ്. Suddenly a storm came.
മൂന്ന് മാസങ്ങൾ ഹോസ്പിറ്റൽ. For 3 months he was in hospital. മൂന്ന് മാസങ്ങൾ ആമേൻ ഉറക്കമില്ലാത്ത രാത്രികൾ. For 3 months we did not have sleep at night. നമ്മൾ പെട്ടുപോകുമോ എന്ന് ചിന്തിച്ചു. We thought we will fall into this. ചെറുപടകളുടെ കാര്യം എനിക്ക് അറിയില്ല. I don't know about small boats. പക്ഷേ യേശു ഉള്ള പടകിനെ കുറിച്ച് എനിക്ക് അറിയാം. But I am assured about the boat in which Jesus is present. Hallelujah. അവന്റെ കാറ്റിനെ ദൈവം ശാസിച്ചിരിക്കുന്നു. God will rebuke and calm the storms in their lives. രാവിലെ ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പൂർണ്ണ ആരോഗ്യത്തോടെ പപ്പയും ഈ ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. Today morning when I am saying this message in full health, even my father is listening to this message. ചിലപ്പോൾ ഫിസിക്കലി നമ്മളെ ടൈറ്റ് ചെയ്യും. Sometimes it will tight us physically. ചിലപ്പോൾ സ്പിരിച്വലി ഡൗൺ ആക്കും. Sometimes it will make us to go down spiritually. മിനിസ്ട്രി പെട്ടെന്ന് ഡൗൺ ആകും. Sometimes a ministry will go down quickly. Accusations and allegations വന്നു കേറും. You will get accusations and allegations. ആളുകൾ നിന്നെ ഒഴിവാക്കും. People will push you aside. നീ തോറ്റുപോയി എന്ന് ആളുകൾ പറയും. People will tell that you failed. അമേൻ. ചിലപ്പോൾ നിന്നെ financially tight ചെയ്യും. Sometimes it will make you financially tightened up. ജീവിക്കണം ജീവിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നവൻ പെട്ടെന്ന് മരിക്കണം മരിക്കണം. One who told that I wanted to leave suddenly he'll tell that I wanted to die. മരിക്കണം. I want to die. രാവിലെ ഞാൻ പ്രവചിക്കട്ടെ. Today morning let me prophesy to you. എന്റെ വീട്ടിൽ ഇപ്പോൾ അടിച്ചിരിക്കുന്ന കാറ്റ്. The storm which came in your house today. അത് സ്പിരിച്വൽ ആണോ? Is it spiritual? അത് ഫിസിക്കൽ ആണോ? Is it physical? അത് ഫിനാൻഷ്യൽ ആണോ? Is it financial? അത് ഇമോഷണൽ ആണോ? Is it emotional? അത് ഏത് റേഞ്ച് ആണോ? Whatever range it is. എനിക്ക് അറിയണ്ട. I don't want to know. അവൻ എഴുന്നേൽക്കാൻ പോകുന്നു. But he is going to rise up. യേശു എഴുന്നേൽക്കാൻ പോകുന്നു. Jesus is going to rise up. ചിലതിനെ അവൻ ശാസിക്കാൻ പോകുന്നു. He is going to rebuke. വിശ്വസിക്കുന്നവർ വായകൾ തുറന്ന് വിളിച്ചോ യേശുവേ.